ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പര March 12 ആരംഭിക്കാനിരിക്കെ ഇന്ത്യൻ 2020 ടീമിനെ പ്രഖ്യാപിച്ച് BCCI. വലിയ മാറ്റങ്ങളോടെയാണ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, ആർത്ത ഭാട്ടിയ എന്നിവർ ആദ്യമായി ഇന്ത്യൻ ടീമിൽ ഇടം നേടിയതാണ് പ്രധാന പ്രത്യേകത. അതേസമയം മലയാളി താരം സഞ്ജു ടീമിന് പുറത്തായി. ഓസീസ് പരമ്പരയിലടക്കം 2020 ടീമിൽ അവസരം ലഭിച്ചുവെങ്കിലും വലിയ നേട്ടമുണ്ടാക്കാൻ താരത്തിനായിരുന്നില്ല. ഇതാണ് സഞ്ജുവിനെ ടീമിന് പുറത്തേക്ക് നയിച്ചത്. March 12 അഞ്ച് മത്സരമടങ്ങിയ 2020 പരമ്പര ആരംഭിക്കുന്നത്. അഞ്ച് T20 വേദിയാകുന്നത് അഹമ്മദാബാദിലെ പുതിയതായി നിർമ്മിച്ച സർദാർ പട്ടേൽ സ്റ്റേഡിയമാണ്. ഇന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ ടീം എങ്ങനെയെന്ന് നോക്കാം. വിരാട് കോഹ്ലിക്ക് വിശ്രമം അനുവദിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നുവെങ്കിലും അതുണ്ടായില്ല. വിരാട് കോഹ്ലി തന്നെയാണ് ടീമിനെ നയിക്കുന്നത്. രോഹിത് ശർമ്മ, ശിഖർ ധവാൻ, KL രാഹുൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, സൂര്യകുമാർ യാദവ് എന്നിവരാണ് ഈ ടീമിലെ ബാറ്റ്സ്മാൻമാർ. ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ എന്നിവരാണ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ. ഓൾറൗണ്ടർമാരായി അക്സർ പട്ടേൽ, ആർത്ത ഭാട്ടിയ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ടീമിലെത്തിയത്. യുസ്വേന്ദ്ര ചഹാൽ, വരുൺ ചക്രവർത്തി എന്നിവരാണ് ടീമിലെ സ്പിന്നർമാർ. ടി നടരാജൻ, ഭുവനേശ്വർ കുമാർ, ദീപക് ചഹാർ, നവദീപ് സൈനി, ശർദുൽ താക്കൂർ എന്നിവരാണ് ഈ ടീമിലെ പേസർമാർ. മുഹമ്മദ് ഷമി, ജസ്പ്രീത് ബുംറ എന്നിവർക്ക് വിശ്രമം അനുവദിച്ചു.